ആറ്റിങ്ങലിൽ പിഞ്ചുകുട്ടിയെയും അവളുടെ അച്ഛനെയും മോഷ്ടാക്കളെന്ന് ആരോപിച്ച് പരസ്യമായി അപമാനിച്ച പിങ്ക് പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ്. നേരത്തെ സർക്കാർ ഇവരെ സ്ഥലം മാറ്റുക മാത്രമാണ് ഉണ്ടായത്. ഇത് സ്ഥലം മാറ്റത്തിൽ തീരുന്ന ഒരു കേസല്ല എന്നാണ് ബാലാവകാശ കമ്മീഷന്റെ നിരീക്ഷണം. ഇവരുടെ പേരിൽ കേസെടുക്കണം, കാരണം ചെയ്തത് ഗുരുതരമായ തെറ്റാണ് എന്നാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്. ഇവരുടെ പേരിൽ ബാലാവകാശ നിയമത്തിലെ 75-ാം വകുപ്പ് അനുസരിച്ചാണ് കേസെടുക്കേണ്ടത്. ഇത്രയും ഗുരുതരമായ ഒരു തെറ്റാണ് ഇവർ ചെയ്തത് എന്നുള്ള കാര്യം ബാലാവകാശ കമ്മീഷൻ പ്രത്യേകം തന്നെ ചൂണ്ടിക്കാട്ടിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടിയെ പരസ്യമായി നാട്ടുകാരുടെ മുന്നിൽ മോഷ്ടാവെന്ന് വിളിച്ച് അപമാനിക്കുക എന്നുള്ളത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ്. എന്നിട്ടും ഇവർക്ക് ഉചിതമായ ശിക്ഷ ലഭിച്ചില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായൊരു കാര്യമാണ്. ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ഇത് സംബന്ധിച്ച കേസ് പരിഗണിച്ചിരുന്നു. അന്ന് ഹൈക്കോടതി വെച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട്, ഈ തെറ്റ് ചെയ്ത ഈ വനിതാ പോലീസുകാരി ഇപ്പോഴും സർവീസിൽ തന്നെയാണോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. അത്രയും ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തതെന്നും ഇത് സംബന്ധിച്ച് DGP റിപ്പോർട്ടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരുന്ന തിങ്കളാഴ്ച കേസ് പരിഗണിക്കുകയാണ് വീണ്ടും. അന്ന് തീർച്ചയായും ഹൈക്കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ ഉചിതമായ ഒരു നടപടി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ എന്തിനാണ് സാധാരണ നമ്മുടെ കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ്. ഇപ്പോൾ പലരും ഉദ്യോഗസ്ഥന്മാർ പേരദോഷം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും കേരള പോലീസ് വിദ്യാഭ്യാസ നിലവാരത്തിലാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും ഉന്നത നിലവാരം പുലർത്തുന്നവരാണ്. അത്തരം ഒരു അവസ്ഥ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പിങ്ക് പോലീസ് എന്നുള്ള ഒരു പ്രത്യേക വിഭാഗം നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടി വരും. വളരെ ആഡംബര കാറുകളാണ്, എയർ കണ്ടീഷൻ ചെയ്ത ആഡംബര കാറുകളാണ് ഇവർക്ക് യാത്രയാനായി നൽകിയിരിക്കുന്നത്. കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രഥമമായ ലക്ഷ്യം. പക്ഷേ ഈ പലരും ഇത് വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ വാർത്തകളിൽ പോലും കാണുന്നില്ല. പിങ്ക് പോലീസ് എന്തെങ്കിലും എവിടെയെങ്കിലും ആപത്തിൽപ്പെട്ട ഒരു സ്ത്രീയെയോ കുട്ടിയെയോ രക്ഷിച്ചെന്നോ അവരെ സഹായിച്ചെന്നോ ഒരു വാർത്തയും നമ്മൾ ഒരിടത്തും കാണുന്നില്ല. പലപ്പോഴും തലസ്ഥാന നഗരത്ത് നമ്മൾ ഇവരെയൊക്കെ കാണുന്നത് പല തട്ടുകടകളുടെ മുന്നിലാണ്. വണ്ടിക്കകത്തിരുന്ന് കടയിൽ നിന്ന് ഭക്ഷണം സുഭിക്ഷമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിങ്ക് പോലീസ് വനിതകളാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എല്ലാവരും അല്ല. ഇതിൻ്റെ പൈസ എങ്ങാനും ഈ കടക്കാരന് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഒരു കൊച്ചുകുട്ടിയെ മോഷ്ടാവെന്ന് പറഞ്ഞ് പരസ്യമായി അപമാനിച്ച ഇത്ര പോലീസുകാരികൾ പൈസ ചോദിക്കുകയാണെങ്കിൽ ആ കടക്കാരൻ്റെ കൂമ്പിനിടിക്കില്ലെന്ന് ആര് കണ്ടു? ഒരുപക്ഷെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് തടസ്സപ്പെടുത്തിയതിനും സ്ത്രീ പീഡനത്തിനും വരെ കേസെടുത്ത് ആ കടക്കാരൻ ഒരുപക്ഷെ അകത്തായി പോകാനുള്ള സാധ്യത വരെയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനാണ്. ഇത്തരം യാതൊരുവിധ ചിട്ടവട്ടങ്ങളും ആവശ്യമില്ലാതെ കൃത്യമായി നമ്മുടെ പോലീസ് പട്രോളിംഗ് സുശക്തമാണ്, നല്ല സംവിധാനങ്ങൾ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ അവരെ രക്ഷിക്കാൻ കേരള പോലീസ് എത്തുക തന്നെ ചെയ്യും, നമ്മൾ ആപത്തിൽ ആര് വിളിച്ചാലും. അന്ന് ഈ സംഭവം പകർത്തിയ മൊബൈൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച അജ്ഞാതനായ ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കൊച്ചു കുഞ്ഞും അവളുടെ പിതാവും ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് തടസ്സപ്പെടുത്തിയ കേസിനും മോഷണത്തിനും എല്ലാം തന്നെ ആവശ്യം പോലെ തല്ലും വാങ്ങിച്ച് അകത്ത് കിടക്കുമായിരുന്നു. പക്ഷേ ആ ഒരു മനുഷ്യൻ ചെയ്ത ആ ഒരു പുണ്യപ്രവൃത്തിയാണ് ഒരുപക്ഷെ അധികൃതരുടെ എല്ലാം തന്നെ കണ്ണു തുറപ്പിച്ചത്. കാണാനില്ല, മോഷണം പോയി എന്ന് പറഞ്ഞ മൊബൈൽ കാറിനുള്ളിൽ നിന്ന് കണ്ടെടുത്തിട്ട് ആ കൊച്ചു കുഞ്ഞിനോട് ഒന്ന് ക്ഷമാപണം നടത്താൻ പോലും ഈ പിങ്ക് പോലീസുകാരി തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു ക്രൂരമായ വശം. അപ്പോൾ ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളൊരു മിഥ്യാധാരണയിലാണ് ഇവർ പലരും ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ആവശ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വരും. ഏതായാലും അവരുടെ പേരിൽ കേസെടുക്കാനുള്ള ഈ സർക്കാരിൻ്റെ ബാലാവകാശ കമ്മീഷൻ്റെ തീരുമാനം വളരെ ഉചിതമാണ്. അതിന് മാതൃകാപരമായ ശിക്ഷ തന്നെയാണ് നൽകേണ്ടത്, അല്ലാതെ അവരുടെ വീടിനടുത്തേക്ക് ട്രാൻസ്ഫർ നൽകി അവരെ ശിക്ഷിക്കുക അല്ല വേണ്ടത്. ആ കുട്ടിയും പിതാവും അവർ പലപ്പോഴും ചാനൽ ചർച്ചകൾ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു ഇതിനെതിരെ കോടതിയെ സമീപിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഹൈക്കോടതിയിൽ പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ല എന്ന് അവർ രണ്ടുപേരും പറഞ്ഞു. അപ്പോൾ ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഏതോ അഭിഭാഷകനോ അഭിഭാഷകയോ അവരുടെ ദയ തോന്നി സൗജന്യമായ ഒരു പക്ഷേ അവരെ കേസ് ഏറ്റെടുത്തതാകാനാണ് സാധ്യത. ഏതായാലും ഹൈക്കോടതി തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കാനിരിക്കെ അന്ന് വളരെ കൃത്യമായ ഇത്തരം ഈ അതിക്രമങ്ങൾ ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്നുള്ള ആരുടെ മേലും കുതിര കയറാമെന്നുള്ള ഇത്തരം മനോഭാവമുള്ള ആളുകളെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടത് ഉണ്ടോ എന്നുള്ള കാര്യം അന്ന് ഹൈക്കോടതി തീരുമാനിക്കും. കഴിഞ്ഞ ദിവസം ഒരു
റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കേരള പോലീസിൽ 744 ഓളം പേർ ക്രിമിനൽ കേസിൽ പ്രതികളാണെന്നുള്ളത്. 18 ഓളം പേരെ പിരിച്ചുവിട്ടും കഴിഞ്ഞു. ഇത്തരക്കാരെ ആ പിരിച്ചുവിട്ട 18 പേരിൽ ഒന്ന് 19 കൂടെ കൂട്ടിയാലും യാതൊരു നഷ്ടവും കേരളത്തിന് സംഭവിക്കുകയില്ല. കാരണം ഇത്തരക്കാരാണ് നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ എല്ലാം ഇമേജ് തകർക്കുന്നതും ശാപമായി മാറുന്നതും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.